നമസ്കാരം. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം. നാം ഇപ്പോൾ വടകര മണ്ഡലത്തിലാണ്. കഴിഞ്ഞ രണ്ട് തവണയായി കോൺഗ്രസിന്റെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുന്ന മണ്ഡലം. പക്ഷേ ഇക്കുറി മത്സരം കടുക്കും എന്നുള്ള വെല്ലുവിളിയാണ് ഇരുഭാഗത്തുനിന്നും ഉയരുന്നത്. നമുക്ക് മണ്ഡലത്തിന്റെ സ്പന്ദനങ്ങൾ കേൾക്കാം. എന്താണ് പേര്? കമറുദ്ദീൻ. രണ്ട് തവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചു. ഓക്കെ. ഇടതുമുന്നണിയിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലം. അതെ അതെ. ഇക്കുറിയുള്ള അവസ്ഥ എന്താണ്? ഇക്കുറിയും പിടിച്ചെടുക്കും. ഇക്കുറിയെ പിടിച്ചുകെട്ടലാണ്. ആണോ? ഓക്കെ. പിടിച്ചുകെട്ടല്. ഇക്കുറി ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറഞ്ഞു, ഇപ്രാവശ്യം ഭൂരിപക്ഷം കൂടും. ഭൂരിപക്ഷം കൂടും എന്നുള്ള കാര്യത്തിൽ പോലും തർക്കമില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുള്ള ആദ്യ ശബ്ദം. നമുക്ക് കേൾക്കാം മറ്റു ശബ്ദങ്ങൾ ഉറക്കെ ഉച്ചത്തിൽ. എന്താണ് പേര്? രാജേഷ്. രാജേഷ്, ഇത്തവണയും ഭൂരിപക്ഷം വർദ്ധിക്കും, ജയം തുടരും എന്നാണ് കോൺഗ്രസിന്റെ ആദ്യത്തെ അവകാശവാദം. എങ്ങനെ പ്രതികരിക്കുന്നു? ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എന്തു തന്നെയായാലും നല്ല വിജയത്തോടുകൂടി വടകര മണ്ഡലത്തിൽ വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇടതുപക്ഷം ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വ്യത്യസ്തങ്ങളായ കാരണങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം പാഴായിപ്പോയ വർഷം എന്നു തന്നെയാണ് വടകരയിലെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്. വിഷൻ 2025 എന്ന പദ്ധതിക്ക് രൂപം കൊടുത്തുകൊണ്ട് 10 വർഷം പിന്നിടുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് വിഷൻ 2025 പ്രഖ്യാപിച്ച യാതൊരു പദ്ധതിയും വടകരയിൽ വരാനോ വരുത്താനോ ഉള്ള ശ്രമം നിലവിലുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന MP കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യ ബോധത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നോക്കിക്കാണുന്നതും ഇവിടെ വോട്ടർമാരെ ഇടതുപക്ഷം സമീപിക്കാൻ പോകുന്നതും ഈ ഇതുയർത്തിയാണ്. ഞാൻ തിരിച്ചെത്താം. BJP നിന്നുള്ള നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്. എന്താണ് പേര്? വേണുനാഥൻ, വടകര ടൗൺ ചെയർമാനാണ്. ഓക്കെ. അപ്പോ ഈ കോൺഗ്രസ് ജയം ഉറപ്പിക്കുന്നു, CPM പറയുന്നു രക്ഷയില്ല, ഇത്തവണ കടുത്ത വിമർശനം ഉയർത്തി വെല്ലുവിളിക്കൊരുങ്ങുകയാണ്. BJP ഇവിടെ എന്തു പറയാനുണ്ട്? ഞങ്ങളെ നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇവിടെ സുസ്ഥിരവും വികസനപരമായ ഒരു പദ്ധതികൾ ആവിഷ്കരിച്ച് ഇവിടെ നടപ്പാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇവിടെ കഴിഞ്ഞ ഈ UPA സർക്കാരിൻ്റെ സമയത്ത് 10 കൊല്ലം നീണ്ടു ഭരിച്ചിരുന്ന സമയത്ത് 5 കൊല്ലം ഇവിടുത്തെ 20, 30, 30 MPമാർ സപ്പോർട്ട് ചെയ്ത ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു. എല്ലാ MPമാരുടെയും പിന്തുണയുള്ള സർക്കാർ, എല്ലാ മന്ത്രി MPമാരുടെയും രാജ്യസഭയും മാനസിച്ചും കോൺഗ്രസും എല്ലാവരുടെയും സമ്പത്തോടുകൂടി ഒരു UPA 1 ഉണ്ടായി. പിന്നെ UPA 2 അവർ പിന്തുണ പിൻവലിച്ചെങ്കിലും മൻമോഹൻ സിംഗിന് മൗനമായി സപ്പോർട്ട് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഈ പണ്ടത്തേതിൽ നിന്ന് 1 ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. തിരിച്ചെത്താം. കോൺഗ്രസിനെതിരെ, കോൺഗ്രസ് MPക്കെതിരെ കൃത്യമായ വിമർശനമാണ് ആദ്യ വട്ടത്തിൽ തന്നെ, ആദ്യ റൗണ്ടിൽ തന്നെ ഇടതുപക്ഷം ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം ഈ വിഷൻ 20-25 എന്നുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയതല്ലാതെ മണ്ഡലത്തിൽ ഇതൊന്നും കണ്ടില്ല എന്നുള്ള വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? എന്റെ പേര് രഞ്ജിത് കണ്ണോത്ത്. ഞാൻ നിയോജകമണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റാണ്. കോൺഗ്രസിന്റെ INDC നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. ശരി, പറയൂ രഞ്ജിത്ത്. മുല്ലപ്പള്ളി MP ആവുന്നതിന് മുന്നേ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു MP ഉണ്ടായിരുന്നു, സജിദേവി. അവിടെ ഇവിടെ എന്ത് വികസനം നടത്തിയെന്ന് എത്രയോ അതിന് മുന്നേ ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു. ഒരു വികസനം വടകരയ്ക്ക് ഉണ്ടായിരുന്നില്ല. മുല്ലപ്പള്ളി വന്നതിന് ശേഷമാണ് വടകരയ്ക്കുള്ള റെയിൽവേയിൽ നിന്ന് എസ്കലേറ്ററും പിന്നെ കേന്ദ്ര വിദ്യാലയവും അതും കൂടാതെ ഇവിടുത്തെ വടകരയുടെ മുഴുവൻ വികസനവും, ഏകദേശം പറയാനുള്ള വികസനം മുഴുവൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊണ്ടുവന്നതാണ്. പിന്നെ ഇവരുടെ അവകാശവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോൾ കൊലപാതക രാഷ്ട്രീയത്തിലേക്കാണ് പോകുന്നത്. രണ്ടുപേരെ വെട്ടിക്കൊന്നു, അതിന് മുന്നേ സുഹേബിനെ വെട്ടിക്കൊണ്ടു കൊന്നു. പിന്നെ ഇവര് നവോത്ഥാനം നടത്തി എന്ന് പറഞ്ഞു, എന്തെന്നാണ് നവോത്ഥാനം? രണ്ട് പെണ്ണുങ്ങളെ അക്രമ രാഷ്ട്രീയം എന്നുള്ള വിഷയം വടകരയിലും കോൺഗ്രസ് ഉയർത്തുന്നു. മറ്റു പ്രശ്നങ്ങൾക്കൊപ്പം ഒപ്പം മുല്ലപ്പള്ളിയുടെ പ്രവർത്തനം മാതൃകാപരമായിരുന്നു എന്നുള്ള അവകാശവാദവും ഉയരുകയാണ്. നമുക്ക് കേൾക്കാം മറ്റു ശബ്ദങ്ങൾ ഉറക്കെ ഉച്ചത്തിൽ. മാഡം, എന്താണ് പേര്? BJP യുടെയാണ്. അപ്പൊ ഈ BJP വലിയ സാധ്യതയൊന്നും ഇല്ല എന്ന് കോൺഗ്രസും CPMഉം ഒരുപോലെ പറയുന്നു. BJP എതിരെയാണ് ഇരുപക്ഷവും ഉയർത്തുന്ന ഒരു വളരെ ശക്തമായ വിമർശനം കേന്ദ്ര ഭരണത്തിനെതിരെ. എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു? വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഈ എതിർപ്പുണ്ടാകുക സ്വാഭാവികമാണ്. അപ്പൊ തീർച്ചയായും നിലനിൽപ്പിന് വേണ്ടിയുള്ള എതിർപ്പാണ് അവർ ഉയർത്തുന്നത്. നിലനിൽപ്പിന് വേണ്ടിയുള്ള ഉയർപ്പ്. പേരെന്താണ്? സബിൻ. സബിൻ ഭാരവാഹിയാണോ? CPMനെ പ്രതിനിധീകരിച്ചാണ് വരുന്നത്, വന്നിരിക്കുന്നത്. സബിൻ, ഒരു രണ്ട് വിഷയങ്ങൾ. ഒന്ന്, അവർ വീണ്ടും ആവർത്തിക്കുന്നു കഴിഞ്ഞ നേരത്തെ KP ഉണ്ണികൃഷ്ണനും പിന്നീട് സതീദേവിയും MPമാരായിരുന്നപ്പോൾ കാണാത്ത വികസനം ഇവിടെ കാഴ്ചവെച്ചത്, അതിന് തുടക്കം കുറിച്ചത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആണെന്നുള്ള അവകാശവാദമാണ് കോൺഗ്രസ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. ഇവിടെ കോൺഗ്രസ് നേരത്തെ പറഞ്ഞു മുല്ലപ്പള്ളി വികസനത്തിന്റെ പുതിയ
കുറേ കാര്യങ്ങൾ വടകരയുടെ മണ്ഡലത്തിനകത്ത് കൊണ്ടുവന്നിരുന്നത്. വികസനത്തിൻ്റെ കാര്യം നമുക്ക് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് കേരളത്തിനകത്ത് പ്രകൃതിക്ഷോഭം വന്നു, പ്രളയം വന്നു, ഓക്കി വന്നു. വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വടകര തീരദേശ മേഖലയുണ്ട്, വടകരക്കകത്ത് കുറേ തീരദേശ മേഖലകൾക്കകത്ത്. ആ സമയത്ത് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ഒരു എം പിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ആ സമയത്ത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ASSC തെരഞ്ഞെടുപ്പ് നടത്താൻ ഡൽഹിക്കകത്ത് പോയിരുന്ന, കേരളത്തിനകത്ത് എല്ലാ ജനപ്രതിനിധികളും കോൺഗ്രസിൻ്റെ വരെ ജനപ്രതിനിധികൾ സ്വന്തം മണ്ഡലത്തിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിക്കകത്താണ് പ്രവർത്തിച്ചത്. അദ്ദേഹം കേന്ദ്രത്തിൽ മറ്റേ ASSC തെരഞ്ഞെടുപ്പ് നടത്തുന്ന തിരക്കിലായിരുന്നു. അതെ, ASSC തെരഞ്ഞെടുപ്പാണോ വലുത്, ഓക്കിയ ദുരിതാശ്വാസമാണ്, സ്വന്തം മണ്ഡലത്തിലെ ദുരന്തമാണോ വലുത്, യെസ്, തീർച്ചയായും അതാണ്. പിന്നെ രണ്ടാമത്തത് കാര്യം, ഇവിടെ മണ്ഡലത്തിന്റെ വികസനത്തെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ കാൽവെപ്പ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഇഗ്നോ, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെന്റർ മണിയൂരിനകത്ത് പ്രവർത്തിക്കാൻ വേണ്ടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിഷൻ 2025 കൂടി തീരുമാനിച്ചു. ആ മണിയൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ആ പഞ്ചായത്തിനകത്ത് 10 ക്ലാസ് മുറികൾ അടക്കം, മണിയൂർ ഗ്രാമപഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ലാബ് അടക്കമുള്ള 10 ക്ലാസ് മുറികൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഇടതുപക്ഷ പഞ്ചായത്ത് വിട്ടുകൊടുത്തു. അതിന്റെ ഇന്നത്തെ അവസ്ഥ എന്തായി? ഒരു വാടക കെട്ടിടത്തിനകത്താണ് ഇന്ന് വടകരക്കകത്ത്. 5.5 വർഷക്കാലമായി ഒരു കെട്ടിടം അതിന്റെ ഭാഗമായിട്ട് എടുക്കാൻ വേണ്ടി മുല്ലപ്പള്ളി രാമചന്ദ്രന് സാധിച്ചില്ല എന്നത് പരിഹാസപരമാണ്. പിന്നെ ഇവിടെ നടപ്പിലാക്കിയ വികസനങ്ങൾ, ഇവിടെയാണ് വടകരക്കകത്ത് ജില്ലാ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. വടകരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കിഡ്നി പേഷ്യൻസ് ഉള്ള നാടാണ് നമ്മുടെ വടകര. ഏറ്റവും കൂടുതൽ ആളുകൾ ചികിത്സ തേടുന്നത് വടകര ജില്ലാ ഹോസ്പിറ്റലിനകത്താണ്. ഡയാലിസിസ് സെന്റർ യൂണിറ്റ് രൂപീകരിച്ചു, എല്ലാ ജനങ്ങളും കൂടി സമാഹരിച്ചു പണം കണ്ടെത്തി ധന്നന്തിരി ഡയാലിസിസ് സെന്റർ വടകരക്കകത്ത് യൂണിറ്റ് രൂപീകരിച്ചു. അവിടെ ആ ഹോസ്പിറ്റലിനകത്ത് ഒരു യന്ത്രം, ഒരു മെഷീൻ വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ MP സാധിച്ചു. ഇടതുപക്ഷത്തിന്റെ MP ആയ P രാജീവ് 45 ലക്ഷം രൂപ വടകര ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റലിന് വേണ്ടി വികസന പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി തയ്യാറായി. നമ്മുടെ MP ഏറ്റവും വലിയ ഹോസ്പിറ്റലായ ജില്ലാ ഹോസ്പിറ്റലിന് 1 രൂപയുടെ ഫണ്ട് കൊടുക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് സാധിച്ചു. ഈ പറയുന്ന ആരോഗ്യ മേഖലയ്ക്ക് P രാജീവ് MP കൊടുത്ത സംഭാവനയുടെ 1/4 പോലും കൊടുക്കാൻ ഇവിടുത്തെ MP കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം, ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഞാൻ മത്സ്യത്തൊഴിലാളി ഏരിയ നിന്നാണ് വരുന്നത്. ശരി, പേരെന്താണ്? എന്റെ പേര് കമറുദ്ദീൻ ആണ്. ഞാൻ ഒരു മത്സ്യത്തൊഴിലാളി, ഇവിടെ തീരദേശ മേഖലയിൽ പ്രവർത്തിക്കും. മാത്രം മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രത്യേകമായിട്ട് ഡൽഹിയിലായതുകൊണ്ട് വരാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങളുടെ ഓരോ പ്രവർത്തകന്മാരെയും അതിന് ചാർജ് കൊടുത്തിരുന്നു. ശരി, ഞാൻ തിരിച്ചെത്താം. BJP ക്യാമ്പിൽ നിന്ന്, CPM ക്യാമ്പിൽ നിന്ന് പൊട്ടിച്ചിരിയാണ് ഉയരുന്നത്. BJP വടകരയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? എന്താണ് വടകരയ്ക്ക് വേണ്ടത്? വിമർശനവും ആരോപണവും മറുപടി പ്രത്യാരോപണവും ഒക്കെ വന്നു കഴിഞ്ഞു. BJP വടകരയിൽ ഞങ്ങളുടെ ആദരണീയായ ഒ രാജഗോപാൽ കേന്ദ്ര റെയിൽവേ മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ചോറോട് അണ്ടർ ബ്രിഡ്ജ് എന്നുള്ള ജനങ്ങളുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മൊത്തത്തിൽ വികസനത്തിന്റെ ഇവിടെയുള്ള MP മാരെല്ലാം MP മാരാണ് ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. BJP ഭാരതീയ ജനതാ പാർട്ടി അഭിമാനപൂർവ്വം പറയുന്നു, ചോറോട് അണ്ടർ ബ്രിഡ്ജ് പദ്ധതികള്, അങ്ങനെയുള്ള മുദ്രാ യോജനയിലൂടെ 100 കണക്കിന് ആളുകൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ കേന്ദ്ര നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 1.5 നൂറ്റാണ്ട് കാലം ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രതിനിധിയായിട്ട് ഈ പാർലമെന്റിലേക്ക് പോയത് ഇടതുപക്ഷത്തിന്റെ MP മാരാണ്. ശരി, 1.5 നൂറ്റാണ്ട് കാലത്ത് ഒരു വികസന പ്രവർത്തനം വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരാത്മപരിശോധന നടത്തേണ്ട സമയം തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പ് വേള. ശരി, അപ്പോൾ ഒരു MP ഉണ്ട് എന്ന് വടകരക്കാർക്ക് മനസ്സിലായത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർലമെന്റിൽ എത്തിയതിന് ശേഷം തന്നെയാണ്. ശരി, ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഒന്നും കാണാനില്ല എന്നാണ് പറയുന്നത്. അത് എതിർ പാർട്ടികളുടെ ഒരു കുപ്രചാരണം മാത്രമാണ്. കാരണം വികസന പ്രവർത്തനങ്ങൾ സൈക്ലോൺ ഷെൽട്ടറായാലും തീരദേശ പോലീസ് സ്റ്റേഷനായാലും അതുപോലെ തന്നെ CRPF കേന്ദ്രം, പെരുവണ്ണാമുഴിയിലുള്ള CRPF കേന്ദ്രം, അരീകരക്കുന്നിലുള്ള BSFന്റെ കേന്ദ്രം, അതോടനുബന്ധിച്ച് തന്നെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ, പിന്നെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ കാര്യമാണ് ഇവിടെ പറയുന്നത്. കെട്ടിടം ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്, ഞങ്ങൾ നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷേ ഒരു 50 ഇത്രയും MP മാർ ഇടതുപക്ഷം ജയിച്ചിട്ടും അത്തരം ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ വടകരയിൽ കൊണ്ടുവരാൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് സംബന്ധിച്ചത് എന്തായാലും നന്നായിട്ടുണ്ട്. മുല്ലപ്പള്ളി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിയേണ്ടി പറയുകയാണ് കോൺഗ്രസ്. ഇപ്പോഴും BJP പറയുന്ന നിങ്ങൾ രണ്ടു കൂട്ടരെയും പഴിചാരുന്നു, ഒ രാജഗോപാൽ പോലും ഇവിടെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്താണ് ഇപ്പോൾ CPMന്റെ സാധ്യത, ഇടതുമുന്നണിയുടെ സാധ്യത ഈ മണ്ഡലത്തിൽ? എന്ത് അജണ്ട മുന്നോട്ട് വെച്ചിട്ടാണ് നിങ്ങൾ ജനങ്ങളെ സമീപിക്കാൻ പോകുന്നത്?
ഞങ്ങൾ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, ഇടതുപക്ഷ ജനാധിപത്യം നേരിടുന്നത്, ഈ കേന്ദ്രത്തിനകത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ രാജ്യത്തെ ജനങ്ങളോട് കാണിച്ച കൊടിയ വഞ്ചനക്കെതിരായിട്ടുള്ള നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷവും സി പി എമ്മും മുന്നോട്ട് വെക്കുന്നത്. ഈ രാജ്യത്ത് അധികാരത്തിൽ വരുന്ന സമയത്ത് ബി ജെ പി പറഞ്ഞിട്ടുള്ളത്, കേരളത്തിലെ യുവജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, 2 കോടി തൊഴിൽ തരാൻ വേണ്ടി മോഡി സർക്കാർ തയ്യാറാവും എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. പക്ഷേ അങ്ങനെ നോക്കുന്ന സമയത്ത് 5 വർഷക്കാലം കൊണ്ട് 10 കോടി യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കേണ്ട സ്ഥാനത്ത് ഈ രാജ്യത്ത് 100,000 ആളുകൾക്ക് പോലും തൊഴിൽ കൊടുക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഈ ഇപ്പോൾ നമുക്കറിയാം, വോട്ടർ പട്ടികയൊക്കെ പ്രസിദ്ധീകരിച്ച സമയത്ത് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നിർണ്ണയിക്കാൻ വേണ്ടി പോകുന്നത് യുവജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധം, യുവജനങ്ങൾ ശക്തമായ പ്രതിഷേധം ഈ മേഖലയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി തന്നെയാണ് മുഖ്യ ശത്രു. ബി ജെ പി സർക്കാരിനും നരേന്ദ്രമോദിക്കും എതിരായ വിധിയെടുത്തിനാണ് നിങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. വടകരയിലെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് പിന്നെ സ്വാഭാവികമായും കേരളത്തിനകത്തെ മുഖ്യ ശത്രു പിന്നെ യു ഡി എഫ് ആയതുകൊണ്ട് തന്നെ വടകരയിലെ മുഖ്യ ശത്രു കോൺഗ്രസും യു ഡി എഫും തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ വടകരയിൽ എന്തായാലും ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള ഒരു പ്രദേശം എന്നുള്ള നിലക്ക് രാഷ്ട്രീയമായി തന്നെ ഇവിടെ ജയിക്കാനുള്ള സാധ്യതയും ഇടതുപക്ഷതയുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ തന്നെയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ മണ്ഡലത്തിനകത്ത് ജയിക്കുമെന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. ബി ജെ പി സർക്കാരിനെതിരായ കഴിഞ്ഞ 5 വർഷത്തെ ദുർഭരണത്തിനെതിരായ വിധിയെഴുത്തിനായി ജനങ്ങളെ സമീപിക്കുമെന്നുള്ളതാണ് ഇരുപക്ഷവും പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? ഇങ്ങനെ ഒരു ദുർഭരണമാണ് നടക്കുന്നതെങ്കിൽ എന്തിനാണ് ഇത്ര വലിയൊരു മഹാസഖ്യം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചോദിക്കാനുള്ളത്. കാരണം അതൊരു ദുർഭരണമാണെങ്കിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാർ പരാജയപ്പെടുമായിരുന്നല്ലോ. അപ്പോൾ പരാജയപ്പെടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം കൊണ്ടാണല്ലോ ഈ രണ്ട് ഇടകോടന്മാർ മുഴുവൻ സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അടവ് നയമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിജീവനത്തിന്റെ പാതയിലാണ് അവർ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എന്തിനാണ് അപ്പോൾ നിങ്ങൾ ഈ പരസ്പരം മത്സരിക്കുന്നത്? എന്തിനാണ് ഒരുമിച്ച് മത്സരിച്ചാൽ പോരെ, പലയിടത്തും സഖ്യമാണ്, അവിടെ ചെന്നാൽ ഒരുമിച്ച് നിൽക്കുമെന്നുള്ളതാണ് ബി ജെ പിയുടെ വിമർശനം. ഞങ്ങളെ നിലപാട് കൃത്യമായി എല്ലാ കാലഘട്ടത്തിലും വർഗീയതയും ഫാസിസത്തെയും ചെറുക്കാൻ ആവശ്യമായ മതനിരപേക്ഷ കക്ഷികളുമായി പ്രത്യേകിച്ച് അവരുമായി സഹകരിക്കാൻ ആവശ്യമായ നിലപാട് എല്ലാ ഘട്ടങ്ങളിലും സ്വീകരിക്കുക എന്നത് തന്നെയാണ്. വർഗീയത ചെറുക്കാൻ ബി ജെ പി തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് മുഖ്യ ശത്രുവായി ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മതേതര വോട്ടുകളെ കേന്ദ്രീകരിപ്പിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്തു പകരുക എന്നുള്ള നിലപാട് തന്നെയാണ് എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ വടകര മണ്ഡലത്തെ സംബന്ധിച്ച് മതേതര കാഴ്ചപ്പാടുകൾക്ക് മുഖ്യമായിട്ടും പ്രാധാന്യം കൊടുക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസും ലീഗും ബി ജെ പിയും ഉൾപ്പെടെ രത്നസിംഗിനെ നിർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തെ നേരിട്ടപ്പോഴും കോലിബി സഖ്യം ഇടതുപക്ഷത്തെ നേരിട്ട ഘട്ടത്തിൽ കൂടി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കൈവിടാൻ വടകരയിലെ ജനത തയ്യാറായിട്ടില്ല എന്നുള്ള ചരിത്രം ഇവരെ ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. നാട് നീളെ രാജ്യം മുഴുവൻ വലിയ വാഗ്ദോരണയുമായി നരേന്ദ്രമോദി എന്നുള്ള നേതാവ് സഞ്ചരിച്ചു, റാലികൾ നടത്തി, പ്രസംഗിച്ചു. അതിൽ ഏറ്റവും വലിയ വിഷയം അദ്ദേഹവും ബി ജെ പിയും ഉയർത്തിയത് യു പി എ 2 അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ അഴിമതി, ആ വിഷയം ഉന്നയിച്ചും അഴിമതിരഹിത ഭരണം എന്നുന്നയിച്ചും അതിനൊപ്പം തന്നെ ഒട്ടേറെ വാഗ്ദാനങ്ങളുടെ പെരുമഴയും ഉണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസ് തന്നെയല്ലേ ഒരർത്ഥത്തിൽ ബി ജെ പിയെ അധികാരത്തിലെത്തിച്ചത്? കോൺഗ്രസ് ബി ജെ പിയെ അധികാരത്തിലെത്തിച്ചതല്ല, അധികാരത്തിലെത്തിച്ചതിന് ശേഷം ഇപ്പൊ ഇന്ന് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസം, വർഗീയം, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം, നമ്മളെന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ള രൂപത്തിലേക്ക് ഇന്ന് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിങ്ങളിപ്പോൾ ഒരു ബീഫ് കഴിച്ചാൽ അവനെ അടിച്ചു കൊല്ലുകയാണ്. ബീഫിന്റെ പേര് പറഞ്ഞിട്ട് ആടിനെ കഴിച്ചാലും കോഴിനെ കഴിച്ചാലും അത് ബീഫാന്ന് പറയാം. ന്യൂനപക്ഷത്തിന് ഇവിടെ താങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിന് വർഗീയ ശക്തികൾക്കെതിരെ മത എല്ലാവരും ഒത്തുചേർന്ന് ഈ ബി ജെ പി ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് കോൺഗ്രസ് നടക്കമുള്ളത്. പേരെന്താ? സജീവൻ. സജീവൻ എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത് ഇപ്പോ സാർ ഇദ്ദേഹത്തിനോട് ചോദിച്ചു ചോദിച്ചു, ബി ജെ പിയുടെ മുഖ്യ ശത്രു എന്ന് അവകാശപ്പെടുന്നത് സി പി എം. ശരി, കോൺഗ്രസിനെ താഴെയിരിക്കാൻ ഇ എം എസ് എന്ന കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി, ഏത് ചെകുത്താന്മാരെയും കൂട്ടി ഞങ്ങൾ കോൺഗ്രസിനെ തകർക്കും എന്ന ലക്ഷ്യത്തോടുകൂടി വന്നതിന് ശേഷം ാണ് ബി ജെ പി കേന്ദ്രത്തിലെ അധികാരത്തിൽ വന്ന് വർഗീയ ഫാസിസ്റ്റ് ശക്തി എന്ന പ്രസ്ഥാനത്തെ കേന്ദ്രത്തിൽ വളർത്തിയത് ഇടതുപക്ഷ ഐക്യമാണ്. മനസ്സിലാവും. ഇപ്പോ അത് ആ മുദ്രാവാക്യം ഏറ്റുപിടിച്ചുകൊണ്ടാണ് ബി ജെ പി, ആ മുദ്രാവാക്യം പിടിപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി ഇപ്പൊ പറയുന്നത് കോൺഗ്രസ് മുഖഭാരം. ഇവര് രണ്ടും ഒരു അന്തർധാര ഉണ്ട് എന്നുള്ള കാര്യം സജീവമാണ്. മുല്ലപ്പള്ളിയുടെ വികസനത്തെ പറ്റി ഇവര് കുറെ പ്രാവശ്യമായി പറയാം.
ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരുപാട് എം പിമാർ പോയിട്ടുണ്ട്. ഓ ഭരതൻ പോയിട്ടുണ്ട്, സതീദേവി പോയിട്ടുണ്ട്, എം കെ പ്രേമചന്ദ്രൻ പോയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പോയിട്ടുണ്ട്. ഇന്ന് വരെ ഇവിടെയും ഇടതുപക്ഷത്തിന്റെ എം പിയുടെ ഒരു ശിലാഫലകം പോലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചതിന് മുന്നേ കണ്ടിട്ടില്ല. അതിനുശേഷം മുല്ലപ്പള്ളി വന്നതിന് ശേഷം സജീവമായ എല്ലാ സ്ഥലങ്ങളിലും, എവിടെ പോയാൽ ഒരു സ്കൂളിൽ പോയാൽ പോലും അവിടുത്തെ കമ്പ്യൂട്ടർ ലാബ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരിലായിരിക്കും. ജില്ലാ ആശുപത്രിയിൽ ഇദ്ദേഹം പറഞ്ഞല്ലോ ഇവിടെ പിന്നെ ഡയാലിസിസ് സെന്ററിലെന്ന്, അവിടെ പോയി അന്വേഷിക്കണം, റെയിൽവേ സ്റ്റേഷനിൽ പോയി അന്വേഷിക്കണം, പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോയി അന്വേഷിക്കണം, ബി എസ് എഫ് കേന്ദ്രം പോയി അന്വേഷിക്കണം, കുറ്റ്യാടി നാളികേര അവിടെ പോയി അന്വേഷിക്കണം. അങ്ങനെ ഒരുപടി വികസന പ്രവർത്തനങ്ങൾ, നമ്മൾ ഒരു വികസന നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അതിന് സമയം വേണം. അതിന് പേര് നമ്മൾ കോൺഗ്രസിന് അണിനിരത്താൻ ഒരുപാട് വികസന മാതൃകകൾ ഈ മണ്ഡലത്തിലുണ്ട്. നിങ്ങൾ എന്താ ഇവിടെ നിന്ന് പോകാത്ത, ആശുപത്രി പോകാത്തെന്താ, റെയിൽവേ സ്റ്റേഷനിൽ പോകാത്തെന്താ, കുറ്റ്യാടിയിൽ തെങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ പോകാത്തെന്താ, പിന്നെ നിങ്ങളുടെ എം പിമാരെല്ലാം പാർലമെന്റിൽ പോയിട്ട് എന്താ ചെയ്യുന്നത്? ശക്തമായിട്ട് വാദം ഉന്നയിക്കണമെങ്കിൽ കോൺഗ്രസ് ജയിക്കണമെന്നല്ലേ പറയുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് വടകരയിലെ വികസന പ്രവർത്തനത്തെ അനുദിനം നോക്കിക്കാണുന്ന യുവജന സംഘടനയുടെ പ്രവർത്തകർ എന്നുള്ള നിലയിലും പൊതുപ്രസ്ഥാനത്തിന്റെയും പൊതുപ്രവർത്തനത്തിന്റെയും ഭാഗമായി നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ തന്നെ ഇത്തരം ഒരു ഘട്ടത്തിൽ കൃത്യമായി ഈ പറഞ്ഞ വിമർശനം ഉന്നയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായ തെളിവുൾപ്പെടെ ഞങ്ങൾ കൈവശം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. ധന്വന്തിരി, വടകരയുള്ള ധന്വന്തിരി ഡയാലിസിസ് രോഗികൾക്ക് നല്ല പ്രയോജനപ്രദമായിട്ടുള്ള പദ്ധതിയാണ്. അതിൽ ഒരു വിധത്തിലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു ഫണ്ടും നീക്കി വെച്ചിട്ടില്ല എന്നത് വസ്തുതയാണ്. സ്കൂളുകളിൽ ലാബ് കൊടുത്തതോ? സ്കൂളുകളെ ലാബ് സംബന്ധിച്ച് ഇപ്പോൾ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി എം എൽ എ മാർ ഉൾപ്പെടെ കൊടുക്കുന്ന കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാ ഹൈടെക് ആക്കി മാറ്റാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചതിന്റെ ഭാഗമായി എൽ പി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെ ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മറ്റൊന്ന് പറയുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു എം പി ആയി മാത്രം നമ്മൾ കാണാൻ പാടില്ല. ഒരു ഘട്ടത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായി പ്രവർത്തിച്ച ഘട്ടത്തിൽ കൂടി അതിൻ്റെ ഒരു ഗുണം കൂടി ഒരു മണ്ഡലത്തിന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അയാളുടെ വികസന പ്രവർത്തനത്തിന്റെ ശേഷി തന്നെയാണ് വടകര വോട്ടർമാർ അളക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ ഈ വടകര മണ്ഡലത്തിനകത്ത് 10 വർഷക്കാലം മുല്ലപ്പള്ളി പോയി, ഒരു 5 വർഷക്കാലം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാ, ഇവിടെ ബി എസ് എഫിന്റെ അരി കിറക്കുന്നതിനകത്ത് ബി എസ് എഫ് കേന്ദ്രം തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ നിങ്ങൾ ന്യൂസ് 8 വണ്ടി ഇവിടുന്ന് അത്രയല്ലേ പോകണ്ടോ? അവിടെ പോയി ഒന്ന് പരിശോധിക്കുക. വലിയ പരിശോധനയ്ക്കാണോ പറയുന്നത്? ഗവൺമെന്റ് ഹോസ്പിറ്റൽ പരിശോധിക്കപ്പെടണം, ഇവിടെ ഫലകങ്ങളുണ്ട്, മുല്ലപ്പള്ളി തെങ്ങ് ഗവേഷണ കേന്ദ്രമുണ്ട്, ജില്ലാ ഹോസ്പിറ്റൽ ഉണ്ട്, നിങ്ങളൊന്ന് ഇവിടെയൊക്കെ ഒന്ന് പരിശോധിക്കുക. എന്ത് വികസന നേട്ടമാണ് മുല്ലപ്പള്ളി കൊണ്ടുവന്നത്? ഇവിടെ തൊട്ടടുത്താണ് വടകര നാരായണ നഗർ. ഈ വടകര മണ്ഡലത്തിനകത്ത് നിയോജക മണ്ഡലത്തിനകത്ത് സി കെ നാണുവേട്ടൻ എം എൽ എ കൊണ്ടുവന്ന വികസന പ്രവർത്തനം നിങ്ങൾ കാണണം. വടകര മണ്ഡലത്തിനകത്ത് നാണുവേട്ടൻ സ്റ്റേഡിയം കൊണ്ടുവന്ന ഏറ്റവും വലിയ ആധുനിക രീതിയിൽ കൂടിയുള്ള ഒരു സ്റ്റേഡിയം വടകര മണ്ഡലത്തിനകത്ത്. ഈ വടകര നഗരസഭയിലുള്ള കരിമ്പനപ്പാലം തോട് ദുർഗന്ധം കൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. രാത്രിയായാലും ഈ സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. സിപിഎം പറയുന്നത് ശബരിമല വിഷയം വരുമ്പോ നിങ്ങൾ രണ്ടാളും ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും ശബരിമല കർമ്മസമിതിക്കോ അയ്യപ്പ ഭക്തർക്കോ കിട്ടിയിട്ടില്ല. അത് നോക്കിയിരിക്കണ്ടേ? ഇപ്പൊ കോൺഗ്രസ് കിട്ടിയിട്ടില്ല, അവർക്കൊന്നും കിട്ടിയിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ ഇവിടെ ശബരിമല വിഷയം വന്നത് മറ്റേ പിണറായി വിജയൻ നരേന്ദ്രമോദിനോട് കാശ് വാങ്ങിയാണ് ബി ജെ പിന്നെ വളർത്തി തരാന്നും പറഞ്ഞു. ഇവിടെ എല്ലാ പ്രവർത്തകന്മാർക്കും അറിയാം, എല്ലാ പ്രവർത്തകന്മാർക്കും അറിയാം, ബി ജെ പി തളർന്നു നിൽക്കുമ്പോ നരേന്ദ്രമോദിയോട് പണം വാങ്ങി നിങ്ങളെ വളർത്തി തരാന്ന് പറഞ്ഞു. അല്ലാതെ ശബരിമലയിൽ വേറൊരു പ്രശ്നമില്ല, അത് എല്ലാവർക്കും അറിയാം. പിന്നെ രണ്ടാമത് മുല്ലപ്പള്ളി വികസനം കൊണ്ടാണ് 2% ജയിച്ചത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് വികസനവും കൊലപാതകവും. കൊലപാതകം എന്താണ് ചർച്ച? വികസനവും കൊലപാതകവുമാണ് ചർച്ച ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ വാദം ഉന്നയിക്കുന്നു കോൺഗ്രസ്. കോൺഗ്രസ് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഗുരുതരമായി കൊന്ന്, ഷുഹൈബിനെ കൊന്ന്. പിന്നെ ഇവിടെ വരുന്നത് ജയരാജനെ കാത്തു നിൽക്കുന്നത് എന്താണെന്നറിയോ? കോടതി ശിക്ഷിക്കില്ല. ഇവിടുത്തെ വോട്ടർമാര് കത്തികൊണ്ട് കുത്താൻ വേണ്ടി, ആ കൈപ്പത്തി ചിഹ്നത്തിൽ കുത്താൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ 1000 ദിനങ്ങൾ പിന്നിടുമ്പോ കേരളത്തിനകത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. ജനകീയമായി ഇവിടെ ക്ഷേമ പെൻഷനുകൾ, ഇവിടെ പറഞ്ഞല്ലോ കേന്ദ്ര നരേന്ദ്രമോദി 2000 രൂപ കൊടുക്കുന്നു. ഞങ്ങൾ മാസത്തിനകത്ത് ഇവിടെ ക്ഷേമ പെൻഷനുകൾ 3-4 മാസം കൂടുന്നവർ 6000-8000 രൂപ സഹകരണ ബാങ്കിനകത്ത് ജീവനക്കാർ മുഖേന വീട്ടിനകത്ത് എത്തിക്കുക.
നിങ്ങൾ സർക്കാർ പോലെ വീട്ടിനകത്തെത്തിക്ക, ക്ഷേമ പെൻഷനുകൾ എത്തിച്ചു. ഇവിടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വഴി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി. നമ്മുടെ ഹൈവേയെ, ഇവിടത്തെ നമ്മുടെ വകുപ്പ് മന്ത്രി സുധാകരൻ സഖാവ് ഇവിടത്തെ റോഡുകളെ ഹൈവേ നാലുവരി പാതയാക്കാൻ വേണ്ടി പോകുകയാണ്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കേരളത്തിനകത്ത് ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ 1000 ദിനം പിന്നിടുമ്പോ 5 വർഷക്കാലത്ത് എന്താണോ നടപ്പിലാക്കാൻ വേണ്ടി പറ്റിയത് എന്നതല്ല, അത് ദിനങ്ങൾ കൊണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു. ഹൈവേന്റെ കാര്യത്തിൽ ഇപ്പൊ വീമ്പോ പറയുന്ന ആൾക്കാര് ഒരു കാലത്ത് ഇതിനെ എതിർത്തിരുന്നു. ഇവിടെ ഞങ്ങളെ വികസനത്തെ പറ്റി ഞങ്ങളൊന്നും പറയുന്നില്ല, അവരുടെ മന്ത്രി മാത്രം പറഞ്ഞാൽ മതി. സുധാകരന്റെ പ്രസ്താവന അറിയാം, 10-60 കൊല്ലത്തിന് ശേഷം എന്ത് ചോദിച്ചാലും തരുന്ന ഒരു സർക്കാർ നരേന്ദ്രമോദി സർക്കാർ മാത്രമേ ഉള്ളൂ എന്ന് സുധാകരൻ പ്രസ്താവിച്ചിട്ടുള്ളൂ. പിന്നീട് നരേന്ദ്രമോദിയുടെ പെട്രോൾ ഡീസൽ വിലയിൽ നരേന്ദ്രമോദിയെ തെറിവറിയ, അതേസമയം 30 രൂപ ഒരു ലിറ്ററിന് ടാക്സ് കേരള ഖജാനാവിലാണ്, അതിൽ നിന്ന് 2 രൂപ തിരിച്ചു കൊടുക്കാൻ ഇവർക്കായിട്ടില്ല. വികസനത്തിന്റെ കാര്യം സംസാരിക്കേണ്ടായി, എന്ത് സംസ്ഥാനങ്ങളിൽ ടാക്സ് കമ്മീഷൻ കൊടുത്തിട്ടാണ് അവിടെ പെട്രോൾ ഇവരെന്ത് ചെയ്ത് 1 രൂപ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ചോദിക്കണ്ടേ, നേരത്തെ ഒരു വികസനത്തിന് പേര് സംസാരിക്കേണ്ടായി. ഞങ്ങളിവിടെ സി കെ നാളുകളുടെ നേതൃത്വത്തില് ഇവിടെ സ്റ്റേഡിയം, ഈ സ്റ്റേഡിയം വലിയ സ്റ്റേഡിയവും ഓപ്പൺ സ്റ്റേഡിയവുമായി വരേണ്ടതായിരുന്നു. അതൊരു ഇൻഡോർ സ്റ്റേഡിയം ആക്കി മാറ്റി. ഇൻഡോർ സ്റ്റേഡിയം വടകര പഴയ ബസ് സ്റ്റാൻഡ് ഇവർ പൊളിച്ചു മാറ്റിയാണ് ഉണ്ടായത്. ഈ വികസനമാണോ ഓപ്പൺ സ്റ്റേഡിയം? ഇനി ഒറ്റ ചോദ്യം മാത്രം, എന്റെ ബൈക്ക് സാറ് കാണുന്ന ഈ ബിൽഡിംഗ് ഇന്ന് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ നൽകാതെ മുനിസിപ്പാലിറ്റി വമ്പിച്ച നഷ്ടത്തിൽ പോവുകയാണ്. ഒറ്റ ചോദ്യം സമയമില്ല. ഒറ്റ ചോദ്യം ഓരോ മിനിറ്റ്, എന്തിന് ഇടതുപക്ഷത്തിന് ഇവിടെ വോട്ട് ചെയ്യണം ഈ വരുന്ന 2019 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ? ഇടതുപക്ഷം സംബന്ധിച്ച് നിലവിലുള്ള കേന്ദ്ര ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ വർഗീയതയ്ക്കെതിരായും അതോടൊപ്പം വടകര മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം പാഴായിപ്പോയ വികസനം തിരികെ പിടിച്ച് ഒരു വികസന കുതിപ്പിലേക്ക് വടകര മണ്ഡലത്തെ നയിക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന മാതൃക. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഭരണത്തിന്, ഫാസിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ കേരളത്തിൽ വികസന അജണ്ട കൃത്യമായി നടപ്പാക്കാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന്. എന്തിന് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം? ഒരു സുസ്ഥിരമായ ഉപകരണം നരേന്ദ്രമോദി കൊണ്ടുവന്ന 4.5 കൊല്ലം പൂർണ്ണമാക്കാൻ പോവുകയാണ്. അതേസമയം അതിന് സമയം മുമ്പുണ്ടായിരുന്ന മന്ത്രിസഭകൾ നമുക്കറിയാൻ പറ്റും. അതായത് ഗൗഡയുടെ മന്ത്രിസഭ, അതിന് മുമ്പുണ്ടായിരുന്ന മന്ത്രിസഭ എല്ലാം കോൺഗ്രസിന്റെ കോൺഗ്രസിന് ഈ കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടാൽ മതി. ഇവിടുത്തെ ഹൈവേന്റെ പ്രശ്നങ്ങൾ, അപ്പോ വികസനം, സുസ്ഥിര ഭരണം, അവിടെ കാഴ്ചവെച്ചു. എന്തിന് കോൺഗ്രസിന് വോട്ട് ചെയ്യണം, എന്തിന് ഐക്യമുന്നണിക്ക് വോട്ട് ചെയ്യണം? പെട്ടെന്ന് 1 മിനിറ്റ് ഉള്ളൂ. വർഗീയ ഫാസിസ്റ്റുകളെ ഇവിടുന്ന് തുരത്താനും വേണ്ടിയിട്ടും പിന്നെ ഇവിടെ വടകരയ്ക്ക് മുല്ലപ്പള്ളി ജയിച്ചു വരാൻ വികസനത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുക. ജനാധിപത്യ മതേതര ശക്തി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണം. ഇവിടുത്തെ ജനാധിപത്യവും മതേതരത്വവും പിന്നെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കയ്യിലാണ്. കക്ഷികളിൽ ഇടതുപക്ഷത്തിന് പോലും രാജ്യത്ത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല. അത് വന്നാൽ മാത്രമേ അത് സാധിക്കും. കേന്ദ്രത്തിൽ സുസ്ഥിര ഭരണം വേണം എന്ന് ബി ജെ പി നരേന്ദ്രമോദിയുടെ ഭരണം ആവർത്തിക്കാൻ, ആ തുടർച്ച ഉണ്ടാക്കാനായി ബി ജെ പിക്ക് വോട്ട് ചെയ്യണം. കോൺഗ്രസ് ആവട്ടെ സി പി എം പറഞ്ഞ ഒരു വാദം ആവർത്തിക്കുന്നു, കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാവണം, ഒപ്പം വികസനം വരണം, അതിന് ഇടതുപക്ഷം കൂടി സഹായിച്ച് കോൺഗ്രസിനെയും യു ഡി എഫിനെയും വിജയിപ്പിക്കണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഉറക്കെ ഉച്ചത്തിൽ അവസാനിക്കുന്നില്ല, മറ്റു മണ്ഡലങ്ങളിലെ വിശേഷങ്ങളുമായി വീണ്ടും എത്തും. നമസ്കാരം.